എന്താണോ എന്ന് ഇപ്പോ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് സഹദിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അധികം നിർബിക്കുന്നില്ല. സഹദിനെ നമ്മുടെ എം ഡി കോളേജിന്റെ മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ായിട്ട് ജോയിൻ ചെയ്ത എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, നമ്മുടെ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് സെഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസമായിട്ട് മോർണിംഗും ഈവനിങ്ങും എവറി ഡേ 2 ക്ലാസ്സസ്, അത് ഒത്തിരി എല്ലാവരും ഒട്ടുമിക്ക ഇപ്പൊ ഇന്നിപ്പോ 42 ഒരു 38 സ്റ്റുഡൻസ് ഉണ്ട്. ഒട്ടുമിക്ക ക്ലാസ്സുകളും ഇതുപോലത്തെ ഇത്രയ്ക്ക് സ്ട്രെങ്ത് നമുക്ക് കിട്ടി. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആവുമോ എന്നുള്ളത്. അപ്പൊ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് അതും സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ട്. അവരെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് സഹദിനെ ടോക്കിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. ആദ്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന് എന്റെ നന്ദി അറിയിക്കാനാണ്. അതായത് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പിന്നെ ഞാനിവിടെ വരാനുള്ള ഒരു കാരണം, ആദ്യമായിട്ട് സ്റ്റുഡൻസിനെ എല്ലാവർക്കും എന്നെ കേൾക്കണം. ഞാൻ ഇവിടെ 40+ ആൾക്കാരെ ജോയിൻ ചെയ്തതായിട്ട് കണ്ടു. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് നമ്മള് ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോറിംഗ് ആയിരിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ നമ്മള് അക്കാഡമിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ട ടൈമില് ഇത്രയും പേര് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭയങ്കര വിജയം തന്നെയാണ്. അപ്പൊ ആരെങ്കിലും ബെഡ്റൂമിലും ഒക്കെ ആയിട്ട് സൗണ്ട് ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവര് മറ്റേ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഇടയിൽ കയറി സംസാരിക്കൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പൊ പിന്നെ അതേപോലെ ബോറിംഗ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതൊരു പ്രൊഫഷണൽ സിഗ്നൽ ആണ്. നമ്മളിപ്പോ ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അവര് കൂടുതലായിട്ട് സംസാരിക്കണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവർ നിർത്തിക്കോളും. അപ്പൊ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ കാണിക്കണമെങ്കിലോ അത് എനിക്ക് വലിയ ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ എന്നെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞാൽ ബോറിംഗ് ആണല്ലോ. പിന്നെ അതായത് എന്റെ കോളേജ് ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരു അസറ്റ് ആയി തോന്നിയത്, കുറച്ച് ഫ്രണ്ട്സും പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സിമി മിസ്, ജാജി മിസ്, ഷൈല മിസ് ഒക്കെ ഇപ്പൊ പുതിയ മിസ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ കാണാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ ആദ്യം സംസാരിച്ചാണ്. ഞാൻ എന്റെ ലൈഫിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു ദിവസത്തിലെ ഒരു കാരണം ഈ മിസ്സുമാരാണ്. അതായത് ഫെബ്രുവരിയിൽ എന്റെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ കോളേജിൽ നിന്ന് തന്നെ എന്റെ വീടുക്ക്. അപ്പൊ അവർക്ക് ആ സമയം വലിയ മിസ്സന്മാര് കുറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് എനിക്ക് ഭയങ്കര ആ ദിവസം തന്നെ ഭയങ്കര കളർഫുൾ ആയി. മറ്റു പറഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങൾ എപ്പോഴും കാണുന്നതാണ്. പിന്നെ മിസ്സന്മാരെ എപ്പോഴും തന്നെ ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കാറുണ്ട്. പക്ഷെ പല കാരണം കൊണ്ടും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാറില്ല. പിന്നെ കോളേജ് ലൈഫ് എനിക്ക് കുറച്ച് കുറവായിരുന്നു. അപ്പൊ അങ്ങനെ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ? ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പേര് പറയുകയാണെങ്കിൽ രസമാണ്. ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്തൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേ? ഇവിടെ എല്ലാരും ഉണ്ട്. ആ അതാണ് വീഡിയോ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. എന്താണ് ഈ കോർപ്പറേറ്റ്? ാണ് എം എൻ സിയിലുള്ള കളി. എനിക്ക് സ്ട്രെസ് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് എം എൻ സി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഒരു ബി ബി എ സ്റ്റുഡൻസിന് തരേണ്ട ഒരു മാതൃക ഒന്നും ചിലപ്പോ എന്റെ നിന്ന് കിട്ടിക്കോളണമെന്നില്ല. കാരണം എനിക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ അങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ ഭരിക്കുക. നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർവൈസർ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, എച്ച് ആർ ഉണ്ടാവും, പല മേഖലയിലുള്ള പ്രഷർ ഉണ്ടാവും. അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എം എൻ സി എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആ ടോപ്പിക്കിലേക്കൊന്നും വല്ലാണ്ട് സംസാരിക്കുന്നില്ല. ചിലപ്പോ എന്റെ സംസാരത്തിന് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് മനസ്സിൽ വെക്കുക. ചിലപ്പോ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാനൊക്കെ അത് ബെനിഫിറ്റ് ചെയ്യാം. ഏതുപോലെ ഇപ്പൊ നമ്മളെ ബി ബി എ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് ഒരുപാട് സ്കില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഒരുപാട് വാക്കുകൾ ഇന്ന് കിട്ടുന്നുണ്ട്. അതായത് മാനേജ്മെന്റ് എന്നുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, അല്ലെങ്കിൽ ക്യൂ ടി, ഫൈനാൻസ്, ഇതൊക്കെ മാർക്കറ്റിംഗ്, ഇതൊക്കെ എന്താ വെച്ചിട്ട് പല പല വാക്കുകളാണ്, പല പല ഫീൽഡാണ്. ഇതൊക്കെ പാടെ നമ്മളൊരു ബി ബി എ എന്നുള്ള കോഴ്സിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിലും പർട്ടിക്കുലർ ആയിട്ട് പെട്ടെന്നൊരു ഒരുപാട് ഡീപ്പ് നോളജ് നമുക്ക് കിട്ടുന്നില്ല.
ഇപ്പൊ ലോജിസ്റ്റിക്സ് ആണെങ്കിൽ അതിൽ ഭയങ്കരമായിട്ടുള്ള നോളജ് ഇല്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഒന്നും നമ്മുടെ ഡിഗ്രിയിൽ അതിൽ കാര്യമായിട്ടില്ല. പക്ഷെ നമുക്ക് എന്തായാലും ഗുണം വെച്ചാല് ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട്, ഒരുപാട് ഫീൽഡുകളെ പറ്റിയിട്ട് നമ്മൾ അതിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് താല്പര്യം തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ പഠിക്കുന്ന സമയത്ത് എനിക്ക് മാർക്കറ്റിംഗിനാണ് താല്പര്യം വെച്ചാല് ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോവാം. അപ്പോ അഫ്താബ് പറഞ്ഞ പോലെ അഫ്താബിന് MNC ആണ് താല്പര്യം വെച്ചെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ്, ഗ്ലോബൽ ബിസിനസ് ആണ് അഫ്താബിന് താല്പര്യം. അപ്പോ അഫ്താബ് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ കൂടെ ഗ്ലോബൽ മാർക്കറ്റിൽ എന്താണ് ആവശ്യം, അവരെന്താ ഡിമാൻഡ് ചെയ്യുന്നത്, അപ്പോ അത്തരം ഫീൽഡുകളായിട്ട് അഫ്താബിന് മുന്നോട്ട് പോവാം. പിന്നെ BBA ഡിഗ്രി ആണെങ്കിലും കുറെ സംഭവങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നാട്ടുകാർ ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യണേ, ഈ നിങ്ങൾക്ക് തന്നെ അറിയാൻ മറ്റേ ഈ കോഴ്സ് ഇപ്പൊ നിങ്ങൾ +2 ഇപ്പോ മാർച്ചിൽ കഴിഞ്ഞിരിക്കും, ഇപ്പൊ 5-8 മാസമായില്ലേ. ഒരുപാട് നാട്ടിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യണേ, എന്താ ചെയ്യണേ, കോഴ്സ് കഴിഞ്ഞിട്ടില്ലേ, നല്ല കോഴ്സ് തുടങ്ങിയിട്ടില്ലേ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കണ്ടാവും. പക്ഷെ ഡിഗ്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് BBA ഡിഗ്രി ചെയ്യുമ്പോൾ എന്താ വെച്ചാല് ഡിഗ്രി നമ്മൾ മിക്കവാറും എന്തായാലും പാസ്സാവും, തോൽക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് അത്യാവശ്യം ടൈം ഡിഗ്രിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾ കൂടുതൽ നമ്മളെ തന്നെ ബിൽഡ് ചെയ്യാന് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നാട്ടുകാരോട് എന്ത് പറയാം, ഞാൻ ഡിഗ്രി ചെയ്യാനെന്ന് പറയാം. പക്ഷെ നിങ്ങൾ നിങ്ങളോട് എന്താ ചോദിക്കേണ്ടത് വെച്ചാൽ, ഞാൻ ശരിക്കും ഡിഗ്രി അല്ല ചെയ്യേണ്ടത്, ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കണം. കാരണം തന്നെ BBAയില് നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മള് ബാച്ചിലർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ അവിടെ ഒരു ഉപയോഗമില്ല. ഞാൻ 100 കണക്കിന് കമ്പനികൾക്ക് അപ്ലൈ ചെയ്തേക്കണം. അതുകൊണ്ട് തന്നെ അത്ര വളരെ കുറച്ച് ഇതാ നമുക്ക് കിട്ടുള്ളൂ, അല്ലെ നമുക്ക് കിട്ടുള്ളൂ എന്ന് അറിയില്ല, എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ചിലപ്പോ എന്റെ റെസ്യൂം പോരായിട്ട് മറ്റു കാര്യങ്ങളായിരിക്കും. കാരണം വെച്ചാൽ നമ്മളിപ്പോ 3 കൊല്ലം ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം MBA അല്ലെങ്കിൽ PhD എന്തെങ്കിലും കോഴ്സ്. പക്ഷെ നമ്മള് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുമ്പോ അവര് ഇവിടെ ഒക്കെ എന്താ സംഭവിച്ചാല് ചിലപ്പോ +2 കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോഴോ ഒക്കെ അവർക്ക് ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ആവണം. കാരണം അവർ പാർട്ട് ടൈം ആയിട്ട് ഒരുപാട് ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആ റെസ്യൂം അത്രയും പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കോ, നമുക്ക് നാട്ടില് ഡിഗ്രിയും പിന്നെ നമ്മള് മറ്റു കളികളും കാര്യങ്ങളൊക്കെയാണ്. കളികൾ വേണ്ടെന്നല്ല, അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഫുട്ബോൾ ആണെങ്കിൽ നിങ്ങൾ വെറുതെ BBA 100% മാർക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഫുട്ബോളല്ലേ അതല്ലേ നിങ്ങളെ കരിയർ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങള് കളിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് പ്രൊഫഷണലിസം ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് നോക്കുക. പ്രൊഫഷണലിസം എന്നുള്ള വാക്ക് തന്നെ ഒരുപാട് വലിയ വാക്കാണ്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ മീറ്റില് ഇങ്ങനെ ചെയ്യുന്നത്. മീറ്റ് ഇന്നലെ ട്രൈ ചെയ്യാൻ വേണ്ടി ഇന്നലെ വൈഫിനെ ജസ്റ്റ് ട്രൈ ചെയ്തെന്ന് മാത്രം. അപ്പോ മറ്റേ സൂമില് ഞാൻ ഒരുവട്ടം എനിക്കൊരു ഇന്റർവ്യൂ ചെയ്യുന്നു ഒരു യൂസർ കാറിന്റെ ഷോറൂമില്. സാധാരണ എനിക്ക് ഇന്റർവ്യൂ കോൾസ് തന്നെ വളരെ കുറവായിട്ട് കിട്ടാറ്. ഞാൻ അത് കിട്ടിയപ്പോ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാനിപ്പോ പുതിയ സിറ്റിയിലേക്ക് മൂവ് ചെയ്തതാണ്, അതിനെ ഇന്റർവ്യൂ ചെയ്ത HR അതേപോലെ പുതിയ സിറ്റിയിലേക്ക് മൂവ് ചെയ്തതായിരുന്നു. അങ്ങനെ കുറെ നേരം സംസാരിച്ചു. ഞാൻ ഭയങ്കര ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കുറെ വ്ളോഗ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. കാറുകളെ പറ്റിട്ട് ഭയങ്കര സംഭവം മറ്റാന്ന് പറഞ്ഞു അതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇന്റർവ്യൂ ചെയ്തപ്പോ അവർക്ക് താല്പര്യം ഉണ്ടായി. പിന്നെ അടുത്ത സ്റ്റേജ് മറ്റേ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് അവരെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പൊ അതിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ജോലി കിട്ടി കിട്ടില്ല എന്നുള്ളതല്ല, കാരണം നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ, നമുക്ക് എന്ത് കിട്ടിയാലും അതൊക്കെ നമുക്ക് കിട്ടലാണ്. അപ്പൊ ഞാൻ അവിടെ പോയി. പക്ഷെ അവിടെ പോയപ്പോ ഞാനിപ്പോ പുതിയ സിറ്റിയിലായതുകൊണ്ട് എനിക്ക് ഇവിടെ എത്ര റഷ് അവറിലും അതായത് എത്ര ട്രാഫിക് ഉണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന ടൊറന്റോ എന്നുള്ള സിറ്റിയിലെ, ഞാൻ കാനഡയിലാണ് മിസ്സുമാര് പറഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോ ടൊറന്റോയിൽ ഏകദേശം 30 ലക്ഷം പോപ്പുലേഷൻ ഉണ്ട്, ഇവിടെ ആകെ 7 ലക്ഷമോ 10 ലക്ഷത്തിന് ചുവടുള്ളൂ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റഷ് അവർ അധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പോണ സമയത്ത് ഒരു റോഡിൽ കൺസ്ട്രക്ഷൻ കാരണം 10 മിനിറ്റ് ലേറ്റ് ആയി. അപ്പൊ നമ്മളവിടെ ഇന്റർവ്യൂ ചെല്ലുമ്പോ തന്നെ അവര് നമ്മളെ കാണുന്നത് 10 മിനിറ്റ് ലേറ്റ് ആയ ഒരു കാൻഡിഡേറ്റിനാണ്, വേറെ ആരും ഇല്ലട്ടോ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ആ ഫസ്റ്റ് ഇംപ്രഷൻ പോയി. അപ്പൊ നമ്മള് BBA അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്വഭാവം ബിൽഡ് ചെയ്യലാണ്, അതൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യലാണ്. അപ്പൊ നമ്മള് അടിപൊളിയാക്കണം. അതായത് നമ്മൾ ലേറ്റ് ആവാനും അങ്ങനത്തെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഭയങ്കര സംഭവം. ഇപ്പൊ നമ്മള് ആ മറ്റേ സിനിമ ഉണ്ടല്ലോ, ആ നിവിയും പോളിയും മുപ്പര അച്ഛനൊക്കെ പാടെ ഏതായിട്ട് ഏതാണ് എന്റെ സ്വർഗരാജ്യം, അഫ്താബ് ഏതാ സിനിമ ജേക്കബിന്റെ സ്വർഗരാജ്യം, അൺമ്യൂട്ട് ചെയ്യണ്ടേ. അങ്ങനെ ആ അതില് അവന്റെ അമ്മയും അച്ഛനാരോ അവനക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോ നേരത്തെ പോവാ, ഫസ്റ്റ് പോവാ, അതൊക്കെ ഭയങ്കര ഇമ്പ്രഷൻ ആണ്. നമ്മളിപ്പോ ഒരു ജോലി അപ്ലൈ ചെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് എടുക്കാൻ നേരത്തെ രാത്രി മൊബൈലൊക്കെ ഇടണക്കാട്ടി ഒരു പക്ഷെ നല്ലത് രാവിലെ നീട്ടിട്ട് 9 മണി നേരത്തെ 8 മണി നേരത്തെ വിടുമ്പോ മറ്റേ HR മാനേജർ സിസ്റ്റം നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളല്ല അവർ കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മള് ഈ ഡിഗ്രിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിഗ്രി 3 കൊല്ലം പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമുക്ക് നമ്മളെ അടിപൊളി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ മറ്റ് പല കോളേജുകളിൽ നമുക്ക് പല രീതിയിലുള്ള സ്പോർട്സും ആർട്സും ആയിട്ടുള്ള
പല എൻജോയ്മെന്റ് ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ എന്താ വെച്ചാൽ, ഞങ്ങൾ ഉണ്ടാവുന്ന ബാച്ചിലൊക്കെ ഒരുപാട് മാനേജ്മെന്റ് ഈവെന്റ്സ് അവിടെ നടത്തിയിരുന്നു. നമുക്ക് എൻജോയ്മെന്റ് ആണ്, നമ്മൾ വെറുതെ ബുക്കിലും ക്ലാസ് ചെയ്തിരിക്കണ്ട, നമുക്ക് എൻജോയ്മെന്റ് ആണ്. പ്ലസ് നമുക്ക് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ നടത്താണ്. മറ്റുള്ള പുറത്തെ കോളേജിൽ നിന്ന് സ്റ്റുഡൻസ്, ഞങ്ങൾ കോളേജ് കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ കോളേജ് അങ്ങനെ ഭയങ്കര വലിയ ക്യാമ്പസും കാര്യങ്ങളും ബിൽഡിങ്ങുകളും ഒന്നുള്ളതല്ല. പക്ഷെ ഈ കോളേജിക്ക് നമ്മൾ മറ്റുള്ള പല കോളേജിൽ നിന്ന് പിള്ളേർ ഇങ്ങോട്ട് വന്നിരിക്കണം, ഒരുപാട് ദൂരത്ത് തന്നെയാണ്. എത്ര ദൂരത്തുനിന്നാന്ന് അത്ര ഓർമ്മയില്ല. ഇവ മലബാർ ആ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് പേര് വന്നിരിക്കണമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോ അതിന് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഷെയ്ത മിസ്സും ഇപ്പോ രാജി മിസ്സും മറ്റേ ഡോക്ടറേറ്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും സ്കില്ലും, സ്കില്ല് അത്രയും വലിയ എനിക്ക് അറിയില്ല ആ വാക്ക് എന്താ ഉപയോഗിക്കേണ്ടതെന്നാണ്. കാരണം പി എച്ച് ഡി എന്താണെന്ന് അതിന്റെ ഫുൾ ഫോം തന്നെ ചിലപ്പോൾ എനിക്കൊന്നും അറിയില്ല. അപ്പൊ അത്രയും വല്ല ലെവലിലുള്ള ആൾക്കാരാണ് നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്നാണ് നിന്നുകൊടുത്താൽ മതി. അവര് പറയുന്ന പോലെ ഒരു മറ്റേ മാനേജ്മെന്റ് യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാവുക. കൂടുതൽ ആൾക്കാർ നെറ്റ്വർക്കിംഗ്, നെറ്റ്വർക്കിംഗ് ആണ് മെയിൻ കാര്യം. നമ്മൾ ഇവന്റ്സും കാര്യങ്ങളും നടത്തുമ്പോൾ നമുക്ക് പല കോളേജിലുള്ള സ്റ്റുഡൻസിനൊക്കെ നമ്മൾ പരിചയപ്പെടും, അല്ലെങ്കിൽ അവിടുത്തെ മിസ്സുമാരിട്ട് പരിചയപ്പെടും. കാരണം അവരെ മറ്റേ ഡാറ്റ എൻട്രിക്കും കാര്യങ്ങളും അവരെ ഓരോ പ്രോഗ്രാമിൽ ചേർത്തേണ്ടതും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും പല ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ആ നെറ്റ്വർക്കിങ്ങിലൂടെ നമ്മൾ എവിടെയെങ്കിലും ജോലി ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അവർ റെഫർ ചെയ്യും അവരെവിടേക്ക്, അവർക്ക് പിന്നെ ഇൻ ഫ്യൂച്ചർ അവർക്ക് നമുക്ക് കീപ്പ് ടച്ച് ആണെന്ന് വെച്ചെങ്കിൽ അവർ നമ്മൾ റെഫർ ചെയ്യും. കാരണം റെഫറൻസ് ആണ് മെയിന്. നമ്മൾ ഈ റെസ്യൂം പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഡെയിലി 100 കണക്കിന് റെസ്യൂം കിട്ടുന്നുണ്ടാവും. നമ്മളെ റെസ്യൂം എന്തിനാണ് ഇപ്പൊ ആ കമ്പനി എടുക്കുന്നത്? ഒരുപാട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഒരു പക്ഷെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നെറ്റ്വർക്കിങ്ങിലൂടെ ആ വഴി ഒന്ന് സിമ്പിൾ ആക്കും. കാരണം എന്താ വെച്ചാല്, ഇപ്പൊ എനിക്ക് എന്റെ കമ്പനിയിൽ ഒരു നല്ല പൊസിഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ എനിക്ക് അഫ്താബ് എം എൻ സിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതാണെന്ന് വെച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അവനെ റെഫർ ചെയ്യും. എനിക്കൊരു കുഴപ്പമില്ലാന്ന് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് ആണെന്ന് വെച്ചെങ്കിൽ ഞാൻ റെഫർ ചെയ്യും. അപ്പൊ ആ ഒരു നെറ്റ്വർക്കിംഗ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും നോക്കണ പോലെ തന്നെ നമ്മൾ നോക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് ലിങ്ക്ഡിൻ. ഭയങ്കര എൻജോയ്മെന്റ് ആണ്. ഈ മാനേജ്മെന്റും അല്ലെങ്കിൽ ബിസിനസ് ഗ്ലോബൽ മാർക്കറ്റിലുള്ള പല കാര്യങ്ങളും അതിൽ ഭയങ്കര പോസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഇതിൽ മെസ്സേജ് വന്ന നമ്മൾ ശ്രദ്ധ പോവും. ഹലോ ഹലോ, ലിങ്ക്ഡിൻ നമ്മൾ ഫോളോ ചെയ്യാണെങ്കിൽ ഒരുപാട് നെറ്റ്വർക്കിങ്ങിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് മാനേജർമാരെ ജസ്റ്റ് നമ്മള് വെറുതെ മെസ്സേജ് അയക്കുക, സാർ എന്തൊക്കെയാണ് നിങ്ങൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുന്നത്, എന്തൊക്കെ സ്കില്ലാണ് നോക്കുന്നത്, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ അത് ഒറ്റയടിക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ ലിങ്ക്ഡിൻ ഇങ്ങനെ കാണുമ്പോൾ ഓരോ പോസ്റ്റ് നമ്മൾ ജസ്റ്റ് നമ്മൾ ലൈക്ക് അടിക്കുക. നല്ല അടി, ഒരു കുഴപ്പമില്ലാത്ത കമ്പനിയിലുള്ള മാനേജർമാർ ചിലപ്പോൾ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നൈസായിട്ട് ഒരു കമന്റ് അടിക്കുക. അപ്പൊ അവർക്ക് അവരെ കണ്ണിൽ അത് കുടുങ്ങി കഴിഞ്ഞാൽ നമ്മളെ രണ്ടു മൂന്നോട്ട് പേര് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ മെസ്സേജ് കണ്ടാൽ അവർ നമുക്ക് റിപ്ലൈ ആയിക്കും. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഈ 20s, നമ്മളിപ്പോ 20s നിൽക്കുന്നത്, 1920s ആയിരിക്കും രണ്ടു മൂന്ന് കൊല്ലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറ്റുകയാണെങ്കിൽ നല്ലൊരു ലാംഗ്വേജ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഗ്ലോബൽ മാർക്കറ്റ് പോകുമ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും പലയിടത്തും. ലോകത്തെ ഏറ്റവും വലിയ ഭാഷ ഇംഗ്ലീഷ് അല്ലെങ്കിലും ഇംഗ്ലീഷ് ആയിരിക്കും പല സ്ഥലത്ത് ഉള്ളത്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാനഡയ്ക്ക് വരികയാണെങ്കിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഞാൻ എന്റെ സ്കില്ല് വളർത്തുന്നതിന്റെ പുറമെ ഫസ്റ്റ് വളർത്തേണ്ടത് നമുക്ക് ഇത് ലാംഗ്വേജ് വേണ്ടേ? എന്നാലല്ലേ ഇത് സംസാരിച്ചിട്ട് സെറ്റാക്കാൻ പറ്റുള്ളൂ. പിന്നല്ലേ നമുക്ക് ലാംഗ്വേജ് ഇടാൻ പറ്റില്ല. നമ്മൾ ITക്കാരല്ലല്ലോ. ITക്കാരാണെങ്കിൽ എന്താ സംസാരം എങ്കിലും സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് സംഭവം കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ പറ്റുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ശനി ഞായർ ഓഫ് ആണ്, എവിടെയെങ്കിലും ഒരു ചെറിയ ഷോപ്പിലെങ്കിലും നമ്മള് മറ്റേ ജോലിക്ക് കയറുക, വെറുതെ നമ്മള് ടൈം വേസ്റ്റ് ചെയ്യാണ്ട്. അപ്പൊ അത് നമുക്ക് റെസ്യൂമിൽ ആഡ് ചെയ്യാം. എന്ത് ആഡ് ചെയ്യുക? 2 years അല്ലെങ്കിൽ 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഓർ ഗ്രോസറി ഇൻഡസ്ട്രി എന്നാണ് നമ്മൾ പറയില്ല. നമ്മൾ നാളെ പുറത്ത് ഗ്ലോബൽ മാർക്കറ്റ് പോയിട്ട് പലചരക്ക് പീടികയിൽ വർക്ക് ചെയ്ത് നമ്മൾ പറയില്ല. നമ്മുടെ റെസ്യൂമിൽ എന്താണ്? ഗ്ലോബൽ മാർക്കറ്റിൽ വർക്ക് ചെയ്ത സംഭവങ്ങളാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ അവിടെ പച്ചക്കറിയാണ് എടുത്തു കൊടുക്കുന്നതെങ്കിലും നമുക്ക് അറിയാണ്ട് നമ്മൾ ഒരുപാട് സ്കില്ല് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് പേരെ ഡീൽ ചെയ്യുമ്പോൾ ഒരാളായിട്ട് എങ്ങനെ സംസാരിക്കണം? പക്ഷെ പല ആൾക്കാർ പല കോലത്തിലുള്ള ആൾക്കാർ നമ്മളെ മീറ്റ് ചെയ്യാൻ വരും. അപ്പൊ നമുക്ക് എന്താ,
അതൊക്കെയാണ്, അതാണ് ബി ബി എ. നമ്മള് ബി ബി ആണെങ്കിലും എം ബി ആണെങ്കിലും ഈ തിയറി അല്ല. നമുക്ക് ഇപ്പൊ ഈ മിസ്സന്മാര് നടത്തി തരുന്ന ഈ മാനേജ്മെന്റ് ഇവന്റ്സും ശരിക്കും മിസ്സന്മാർക്ക് ഇപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോ ഡിപ്പാർട്ട്മെന്റ് എത്തും നാല് മിസ്സന്മാർക്കും ക്ലാസ് എടുത്തിട്ട് ഇത് അവസാനിപ്പിക്കാറുള്ളൂ. അപ്പൊ മറ്റുള്ള കൂടുതൽ ഇപ്പോ എന്റെ മുന്നേ ചെയ്ത ഇപ്പോ എന്റെ സീനിയർ ആയിട്ട് ബാങ്ക് മാനേജർ സംസാരിച്ചു എന്ന് പറഞ്ഞു, അമ്മായി സി എ എന്റെ ഫ്രണ്ട് അരുൺ അവൻ സംസാരിച്ചു എന്ന് പറഞ്ഞു. അവനൊന്നും അങ്ങനെ ക്ലാസ്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിന്നൊരാളൊന്നല്ല, പഠിക്കുന്ന രീതിയിൽ കേട്ടോ. പിന്നെ 40 കുട്ടികളാണെങ്കിൽ ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെ ആയിരിക്കും. പക്ഷെ അവനക്ക് മാർക്ക് ഉണ്ടാവും കേട്ടോ. അല്ലാണ്ട് ഇപ്പൊ അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കണമെന്ന് ഉദ്ദേശം, കൂടെ കളിക്കുന്നല്ല ഞാൻ ഉദ്ദേശിച്ചോ. പക്ഷെ ഇപ്പൊ അവൻ എന്താ സി എ കംപ്ലീറ്റ് ആയി, സി എ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം നമുക്ക് വലിയ പ്രഷറോ പ്രഷറോ ഇല്ലാന്നല്ല, നമുക്ക് മറ്റേ സുപ്പീരിയറോ അല്ലെങ്കിൽ മാനേജറോ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. നമുക്ക് ഏറെക്കുറെ നമുക്ക് എന്താ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം, ഒറ്റക്ക് ഓഫീസിടാം. അപ്പൊ അത്തരത്തില് നമ്മളെന്താ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് നമ്മളായിട്ട് ബിൽഡ് ചെയ്യുക. പിന്നെ അത് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പൊ ഫോർ എക്സാമ്പിൾ അലിബാബ എന്നുള്ള ഭയങ്കര ബില്യനിയർ ആയിട്ടുള്ള ആളെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ സൈറ്റിൽ പോയിട്ട് എന്താ ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കുക, എന്നിട്ട് ഇപ്പുറത്ത് നമ്മൾ എന്താ ചെയ്യുക ആമസോണിൽ കുറച്ച് കൂട്ടി വെക്കുക. അത്തരത്തിൽ കുറെ സംഭവം ഇപ്പൊ ഞാൻ പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടൂല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിൽ ജസ്റ്റ് കോറിട്ടാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഗൂഗിൾ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഓരോ ഇതിങ്ങനെ പറഞ്ഞു പോകണം. അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനത് പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടില്ല. നമ്മള് ഈ ഇൻസ്റ്റയില് ടിക്ടോക്കില് വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാലൊന്നും നമുക്ക് അങ്ങനെ വളർച്ചുണ്ടാവില്ല. പക്ഷെ ഇനിയിപ്പോ നിങ്ങളെ ഫീൽഡ് അഭിനയാണ് വെച്ചെങ്കിൽ നിങ്ങളത് ചെയ്യണേ വേണ്ട. അപ്പൊ ഞാൻ അതില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ഹെൽപ്ഫുൾ ആവാവുന്ന ഒരു, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ അല്ല മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എസ് എ പി. അതായത് ഇപ്പൊ നമ്മൾ പണ്ട് ടാലി മറ്റു മറിച്ച് പറഞ്ഞിട്ടുള്ള പല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മിക്കവാറും എല്ലാതും എസ് എ പിക്ക് അയക്കുകയാണ്. എസ് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഫീൽഡും, അതായത് ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, കസ്റ്റമർ റിലേഷൻ, ഫൈനാൻസ്, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, എല്ലാ കാര്യങ്ങളും ഈ എസ് എ പി എന്നുള്ള സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അത് ഒരു സോഫ്റ്റ്വെയർ അല്ല, ഒരുപാട് സോഫ്റ്റ്വെയർ ആണ്. അതായത് സോഫ്റ്റ്വെയർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ അത് പറ്റി കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് അതായത് ഇപ്പോ 3 കൊല്ലം ഉണ്ടല്ലോ, അപ്പൊ കുറച്ച് കുറച്ച് അത് പഠിക്കാൻ പറ്റണമെങ്കിൽ ഭയങ്കര അസറ്റ് ആണ്, റെസ്യൂമൊക്കെ ഭയങ്കര പവർഫുൾ ആണ്. അങ്ങനെ നമുക്ക് സ്കില്ല് ഉണ്ട് വെച്ചെങ്കിൽ എന്താ, നമ്മൾ കമ്പനി കയറി ചെല്ലുകയാണ്, നമ്മൾ അവരോട് പറയാം സാർ ഞങ്ങൾക്ക് എനിക്ക് എസ് ഐ പി ഡീൽ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ അവിടെ എസ് ഐ പി ആണ് വെച്ചെങ്കിൽ അന്ന് കയറിക്കോ നാളെ മുതൽ ട്രെയിനിങ് ആണ്, ആ രീതിയിലാണ് പോവുക. എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ്. പിന്നെ നമ്മളെ റെഫറൻസും, കാരണം നമുക്കിപ്പോ വെറും റെഫറൻസ് ഉണ്ടായിട്ട് ഇപ്പൊ ഒരു ഇപ്പൊ എന്റെ കമ്പനിയിൽ ഒരു എസ് ഐ പിയുടെ ഒരു വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്. പക്ഷെ നിങ്ങൾ അക്കൗണ്ടിങ് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് അവിടെ കയറി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്കില്ലുകൾ ഉണ്ട് വെച്ചെങ്കിൽ അത് ഭയങ്കര സംഭവമായിരിക്കും. പിന്നെ അതിന് സ്പെയർ ആയിട്ടുള്ള ഒരു ഇൻകം, നമ്മളിപ്പോ ഒരു ജോലി മാത്രമല്ല, അപ്പോ ആ ജോലി ആയിക്കോട്ടെ അതിൽക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കൊറോണ ആയിട്ട് ഒരുപാട് പേര് കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി നോക്കി കേക്കിന്റെ ഒരു ഓവന് വരുന്നത് 5 to 15,000 രൂപയുടെ ഇടയിലാണ് ഏകദേശം വരുന്നത്. ഇന്ന് ഒരു ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഓരോ കേക്കിനും 350 അര കിലോമീറ്റർ ആണെങ്കിൽ 400 രൂപ ആ റേഞ്ചിക്കാണ് വരുന്നത്. അതായത് ഓരോരുത്തരും അഭിരുചിക്കനുസരിച്ചിട്ട്, ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, ഓരോരുത്തരനുസരിച്ചിട്ട് അവരവര് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ അത് ബിൽഡ് ചെയ്തെടുക്കുക. അല്ലാണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ആ ഡിഗ്രി ഇങ്ങനെ കളിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ട് നാട്ടുകാരോട് മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിഗ്രി ഇരിക്കുക. പക്ഷെ നമ്മൾ ശരിക്കും അവിടെ ഡിഗ്രി മാത്രം അവരെന്ത് ചെയ്യണത്. ഇനി കമ്മിങ് ടു മൈ റിയൽ ടോപ്പിക്, സോ ഹൗ ടു ഗെറ്റ് ജോബ് ഇൻ അബ്രോഡ്. അതായത് ഇത് കുറച്ച് വലിയ ഫീൽഡാണ്. അതായത് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജോലിയാവാം. ഇപ്പൊ നമ്മളെ ആ മറ്റേ ദിലീപിന്റെ മോമന്തിന്റെ സിനിമ ഉണ്ടല്ലോ കാനഡയ്ക്ക് പോണത്, അതായത് ഇവിടെ ഡിഷ് വാഷിംഗ് ചെയ്താലും പാത്രം കഴുകിയാലും മണിക്കൂറിന് $10 ആയതുകൊണ്ട് ഇപ്പൊ പത്തല്ല ഇപ്പൊ $14 കഴിക്കുന്നല്ല, 500 രൂപ എന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അത് ഇവിടെ വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മള് നാട്ടില് പല പരിപാടികളും ചെയ്താല് പക്ഷെ ഇവിടെ 8 മണിക്കൂർ ചെയ്ത പക്ഷെ ഇവിടുത്തെ ഡോളർ ആയതുകൊണ്ട് ഏണിങ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മളിപ്പോ ഏത് ക്ലാസ്സിലത്തെ ആൾക്കാരാണെങ്കിലും ഇപ്പൊ ചിലപ്പോ നമുക്ക് ഉണ്ടാവും ഞാൻ മിഡിൽ ക്ലാസ് അല്ല അല്ലെങ്കിൽ ഞാൻ കുറച്ച് കുറഞ്ഞതല്ലേ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വപ്നം കാണുന്നതിനൊന്നും അതൊരു ബാധകയല്ല. ആർക്കും എന്തും സ്വപ്നം കാണാം, ഇവിടെ അങ്ങനത്തെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഇന്ന വയസ്സിലാണ് വളരുള്ളൂ, അത്തരത്തിൽ വയസ്സോ പൈസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് റെസ്ട്രിക്ഷനേ അല്ല, നമുക്ക് എപ്പോ ആണെങ്കിലും എന്തും നേടാം. മിസ് എന്ത് ഞാൻ സംസാരം കൂടുണ്ടെങ്കിൽ മിസ് ഒന്ന് നിർത്തണോ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പോ മറ്റേ നമ്മള് വാട്സപ്പ് നമ്മള് യൂസ് ചെയ്യുന്നതാണ്. വാട്സപ്പില് ഉള്ള ആളുടെ പേരെന്താണ്, പേര് ഞാൻ മറന്നു,
ആള് 40-ാം വയസ്സിലാണ് മറ്റേ യാഹൂത്തെ എംപ്ലോയി ആയിരുന്നു. അയാൾ അവിടുന്ന് വിട്ടിട്ട് അയാൾ എന്ത് ചെയ്തു, ഫേസ്ബുക്കില് അപ്ലൈ ചെയ്തു. പക്ഷെ അയാൾക്ക് അയാളെ റിജക്ട് ചെയ്തു. പക്ഷെ അയാളും അയാളുടെ ഫ്രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്തു, വാട്സപ്പ് ഉണ്ടാക്കി. വാട്സപ്പ് ഉണ്ടാക്കിയത് എത്ര 1.5 ബില്യൺ ആയിട്ടാണ് ആ ടൈമിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞപ്പോ ഒരു വർഷം കൊണ്ട് 19 ബില്യണിനാണ് അത് ഫേസ്ബുക്ക് വിറ്റത്. അപ്പൊ എത്ര ആയിട്ട്, 20 ആയിട്ടും. അപ്പൊ അത് 40-ാം വയസ്സിലാണ്, ജസ്റ്റ് എംപ്ലോയി ആയിരുന്ന ആളാണ് പിന്നീട് അയാളുടെ ലൈഫ് മാറുന്നത്. ചിലപ്പോ അയാൾ മുന്നേ റിച്ച് ആയിരിക്കും, റിച്ച് അല്ലെന്നല്ല പറയുന്നത്, പക്ഷെ എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കും. അപ്പൊ നമുക്ക് ആമസോണിന്റെ ജെഫ് ബോസിനെ അറിയാം, മൂപ്പരാള് 10-21 നമ്മുടെ പ്രായത്തിൽ അയാൾ എന്താ ചെയ്യുന്ന വെച്ചിട്ട് മെക്ഡൊണാൾഡ്സില് മറ്റേ ബർഗർ ഇട്ട് കളിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ അയാൾ എന്താണ്, ഏറ്റവും വലിയ കോടീശ്വരനാണ്. ഇത്ര 200 ബില്യണോ അങ്ങനെ എത്ര തൊട്ടാണ് അയാളുടെ സംഭവം. അപ്പൊ നമ്മള് ഏജോ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ഇതാക്കരുത്. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഇപ്പൊ നമുക്ക് ലോൺ ഫെസിലിറ്റി മറ്റു പല കാര്യങ്ങളുണ്ട്, നമ്മൾ നല്ല ട്രൈ ചെയ്യണം. ഇപ്പൊ ഞാൻ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ലോണിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു 5-10 ബാങ്കുകളെ സമീപിച്ചത്, ഡിഫറെന്റ് ബാങ്കുകളായിക്കോട്ടെ, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, പിന്നെ ഇതാണ് കൊറേ അധികം നമ്മൾ കേൾക്കാത്ത കൊറേ ഇത് ഉണ്ടായി. എനിക്കിപ്പോ വായ വരുന്നില്ല സത്യം പറഞ്ഞാൽ, ഞാൻ അവിടുത്തെ കൊറേ സംഭവങ്ങൾ മറക്കും ചെയ്തിരിക്കണം, മറക്കാൻ പാടില്ല, വന്ന വഴി മറക്കരുത്. അങ്ങനെ പക്ഷെ ഇവിടെ ഒക്കെ എന്താ പ്രശ്നം വെച്ചാല് മാനേജർമാർക്ക് മടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ബാങ്ക് റെപ്റ്റ് ആയി പോവാണ് നമ്മൾ. കുറച്ചൊരു കംഫർട്ട് ആയിരിക്കട്ടെ കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ മൂവ് ചെയ്തോണ്ട് എന്റെ ടേബിളും കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല, ഡൈനിങ് ടേബിൾ മാത്രമേ ഉള്ളൂ, പുതിയ അപ്പാർട്ട്മെന്റ്. അങ്ങനെ ആ മാനേജർമാർക്ക് നമുക്ക് ലോൺ തരാൻ വലിയ താല്പര്യം ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ കുറെ പേർക്ക് സ്റ്റുഡൻറ് ലോൺ എടുത്തിട്ട് സ്റ്റുഡൻസ് വെറുതെ നടന്നിട്ടോ അല്ലെങ്കിൽ എന്തോ ബാക്കിയുടെ എന്താ അറിയില്ല, കുറെ പേരൊന്നും ഇത് അടക്കണില്ല. അങ്ങനെ നമ്മള് മറ്റേ ബാങ്ക് റെപ്സൈറ്റ് ജഡ്ജും പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് പിന്നെ ലോണ് എന്താ ഗവൺമെന്റ് അടക്കുക, വേറെ എന്തോ ചെയ്യുക, അങ്ങനെ എന്തോ ചെയ്യുക. ആ സ്റ്റുഡന്റിനെ വല്ലാണ്ട് ബാധിക്കില്ലെന്നുണ്ട്. പക്ഷെ സെക്യൂരിറ്റി വെച്ചാൽ ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ട് മാക്സിമം മാനേജർമാരെ പോയി കണ്ടിട്ട് എങ്ങനെങ്കിലും ഇത് ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ സംസാരിച്ചെടുക്കണം. ഇപ്പൊ എനിക്ക് എടപ്പാളം നല്ല, മലപ്പുറം ജില്ലയിലെ എടപ്പാളം നല്ല സ്ഥലത്ത് നല്ലൊരു ബാങ്ക് മാനേജർ അത്യാവശ്യം ആള് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, അവിടേക്ക് നടന്നു. പിന്നെ മാത്രല്ല നമ്മളെ കുടുംബത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ റെഫർ ചെയ്യാൻ പറ്റിച്ചെങ്കിൽ അവിടെയും റെഫറൻസ് ആണ്. അതായത് ഒരു ബാങ്കിൽ ഇപ്പൊ എനിക്ക് നല്ല ത്രൂ ഉള്ള ബാങ്ക് ആണെങ്കിൽ എന്റെ അക്കൗണ്ടിൽ നല്ല ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വേറെ ഒരാൾ റെഫർ ചെയ്യാം. മാനേജറോട് പറയാം എനിക്കൊന്ന് ലോൺ ശരിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എനിക്ക് എന്റെ ബാങ്ക് അക്കൗണ്ട് അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്, എന്നെ അല്ല. അവിടെയും മണി ടോക്സ് ആണ്. അതായത് എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നിനക്കും ചിലപ്പോ, നിങ്ങൾക്കും ചിലപ്പോ, അല്ലെങ്കിൽ വേറെ ആൾക്കും ചിലപ്പോ ലോണ് കിട്ടാം. അപ്പോ അതിന് വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യാം എവിടുന്നാണെങ്കിലും. എനിക്ക് പഠിക്കുന്ന ടൈമില് ബി ബി എ അല്ലെങ്കിൽ മുന്നേ ചെയ്യേണ്ട ടൈമില് എനിക്ക് നാട്ടില് നല്ലൊരു കോളേജിൽ എം ബി എ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് പുറത്തൊക്കെ എത്ര ആയാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോ പഠനത്തിലോ അല്ലെങ്കിൽ റിസർച്ചിലും നമുക്ക് ചിലപ്പോ അത്ര നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടത് ആയതുകൊണ്ട്. അപ്പോ അതായത് അവിടെ ഇപ്പോ അതായത് ബാംഗ്ലൂർ, എറണാകുളം ഇവിടെ കോളേജിൽ എം ബി എ ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-10 ലക്ഷം രൂപയുടെ ചെലവും, പിന്നെ പ്ലസ് നമ്മൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മറ്റു പല കാര്യങ്ങളും. അപ്പൊ നമുക്കിപ്പോ നാട്ടിലിപ്പോ ആ കോഴ്സ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 10 ലക്ഷം ലോൺ എടുത്താൽ ആ ലോൺ നമുക്ക് നാട്ടിൽ നിന്നിട്ട് വീട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലത്തെ ഏണിങ്സ് പറഞ്ഞാൽ ചിലപ്പോൾ 10,000, 20,000, 30,000 ആ ലെവലിലേക്ക് പോകുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ കുറെ ടൈം എടുക്കുന്നുണ്ടാവും അത് വീട്ടാൻ. അതുകൊണ്ടാണ് നമ്മൾ കുറെ പേരൊക്കെ അല്ലെങ്കിൽ ഞാനൊക്കെ ഇങ്ങോട്ട് നോക്കിയത്. അത് ഇവിടുത്തെ ഞാൻ ചെയ്ത കോളേജിലത്തെ കോളേജിന്റെ കോളേജ് അത്ര നല്ലതായിട്ടല്ല, ഇവിടെ യൂണിവേഴ്സിറ്റികളും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ രീതിയിൽ പോയി കഴിഞ്ഞാല് അപ്പൊ കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടും. അപ്പൊ ഞാൻ പഠിച്ചതിൽ കുറെ പേരൊക്കെ ഇന്ത്യക്കാര് ഹിന്ദിക്കാരാണ്. അപ്പൊ നമുക്ക് ഹിന്ദി പഠിക്കാന്നല്ലാണ്ട് ചിലപ്പോ ഇംഗ്ലീഷ് പഠിക്കാനൊന്നും പറ്റിക്കോളൊന്നില്ല. പക്ഷെ എടാ ഞാൻ ഒരു കോളിലാണ് ഇപ്പൊ, വേണ്ട. ഞാൻ ഇന്നലെ എന്റെ റൂംമേറ്റിനോട്, അവന്റെ റൂമിൽ ഒരു ടേബിൾ ഇരിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിരുന്നു, മെസ്സേജ് അയച്ചിട്ടിരുന്നു, എനിക്ക് രാവിലെ ആയി കഴിഞ്ഞാല് ഒരു ടേബിളിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മള് പറഞ്ഞേ കോളേജിനെ പറ്റി ഞാൻ മറന്നല്ലോ. ആ എന്തായാലും അത് എന്റെ ഇന്റർന്ന് കയ്യിന്ന് പോയി. അപ്പൊ ഇനി കാനഡയ്ക്ക് വരേണ്ട കാര്യം അതിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡിഗ്രി കഴിഞ്ഞ പാടെ അതായത് മാർച്ചിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ IELTS ജോയിൻ ചെയ്യാം. അത് ഈ IELTS ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ പഠിക്കണം എന്നില്ല, നമുക്ക് ഓൺലൈൻ ആയിട്ട് റിസോഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ 2-3 കൊല്ലത്തിന്റെ ഇടയിൽ ശനി ഞായറിലും കിട്ടുന്ന ടൈമില്
IELTS പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. IELTS നാല് കാര്യങ്ങളാണ് വരുന്നത്, സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്. ഈ നാല് കാര്യങ്ങളിലും നമ്മൾ സ്കില്ല് തെളിയിക്കണ ഒരു എഫിഷ്യൻസി ടെസ്റ്റ് ആണ് IELTS. പിന്നെ നമ്മൾക്ക് IELTS എന്നുള്ള വാക്ക് കിട്ടിയാൽ മതിയല്ലോ, പിന്നെ നിങ്ങൾ ഗൂഗിൾ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് IELTSന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ ആ റിസൾട്ട് നമ്മൾ കോളേജിന് സെൻഡ് ചെയ്തിട്ട് കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വാങ്ങണം. അതായത് എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ അവർക്ക് സമ്മതമാണെന്നുള്ള ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ലോൺ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സോറി, ആ ലെറ്റർ കൊണ്ട് നമ്മൾ ബാങ്കിൽ പോവാ, എന്നിട്ട് അവിടെ നിന്ന് ലോണിന് അപ്ലൈ ചെയ്യാം. ഇനി കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഏത് കോളേജിൽ വെച്ചാൽ അവിടെ ഫീസ് അടക്കുക. ഇപ്പൊ കാനഡത്തെ കാര്യമാണെങ്കിൽ ഇവിടെ നമ്മൾ ഫീസ് അടക്കും വേണം, ഇവിടെ GIC എന്നൊരു അക്കൗണ്ട് നമ്മുടെ പേരിൽ തുടങ്ങിയിട്ട് അതിലും കുറച്ച് എമൗണ്ട് ഇടണം. എത്ര എമൗണ്ട് ആണെന്നും പറയണില്ല. അപ്പൊ നമ്മൾ കാരണം ഇപ്പൊ എനിക്കറിയാം ഞാൻ പഠിക്കുന്ന ടൈമിൽ ചിലപ്പോ നമുക്ക് ബസ്സിന് പോകാനുള്ള ബേസ് ചിലപ്പോൾ വലിയ ബേസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുമ്പോ നമുക്ക് ചെറിയ ചെറിയ ചിന്താഗതി ആയിരിക്കും. നമ്മള് മറ്റേ ഇൻസ്റ്റയിലും ഗൂഗിളിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ കുറെ ആൾക്കാരെ കഥ കേൾക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് വികസിക്കുക. അപ്പൊ ഞാൻ 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാല് ഏയ് അതൊന്നും നടക്കൂലെന്നാക്കും, ഏയ് അങ്ങനെ നടക്കാത്തൊരു സംഭവമല്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഫീസ് അടക്കുക, എന്നിട്ട് ആ ഫീസ് കോളേജിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും, റെസീറ്റ് കിട്ടും, GIC ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ, നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഇവിടുത്തെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം ലിവിങ് എക്സ്പെൻസ് ആയിട്ട്, കാരണം ഗവൺമെന്റ് നമ്മൾ ഏറ്റെടുക്കാൻ കഴിയില്ല. ആ റെസീറ്റ് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വിസക്ക് ഫയൽ ചെയ്യാം. പിന്നെ മെഡിക്കലും മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ട് വേണം വിസക്ക് ഫയൽ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് ഇങ്ങോട്ട് വരിക. കാരണം നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് അബ്രോഡിൽ ജോലി കിട്ടാൻ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റാവുന്നത്. അതിൽ ഒന്നെന്താ വെച്ചാല് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് തന്നെ കാനഡത്തെ, അമേരിക്കത്തെ, USA, ഓസ്ട്രേലിയ എവിടെ വെച്ചാല് അവിടുത്തെ ജോലി അപ്ലൈ ചെയ്യാം. പക്ഷെ കുറെ ആൾക്കാരൊന്നും ഓവർസീസിന്ന് എംപ്ലോയീസിന് എടുക്കാൻ വില്ലിങ് ആയിക്കോളുന്നില്ല. കാരണം അതിന് പേപ്പർ വർക്ക്സ് ഉണ്ടാവും, അയാൾ വരുന്നത് അയാളെ സ്പോൺസർ ചെയ്യേണ്ട പല കാര്യങ്ങളായിട്ട് കുറച്ച് റിസ്ക് ആണ്. പക്ഷെ നമുക്ക് അത്രയും നമ്മളുടെ റെസ്യൂം അത്രയും പവർഫുൾ ആണെങ്കിൽ ഓക്കെ ആണ്. ചിലപ്പോ അവര് വേറെ ഇത് എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റിലാണ്, അവിടെ എന്റെ സൂപ്പർവൈസറായിട്ട് ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആള് അവൻ UAE എമിറേറ്റ്സില് ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ അവൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഇപ്പൊ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് PR കിട്ടിയിട്ടുണ്ട്, അതായത് ഇവിടുത്തെ വിസ കിട്ടിയിട്ടുണ്ട്. 1.5 കൊല്ലോട്ട് പോയി ഇവിടെ വർക്ക് ചെയ്ത്. അപ്പോ അവെന്തിനാണ് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോ അതാണ് ഒരു രീതി, അതായത് നേരിട്ടിട്ട് നമ്മൾ ആ കമ്പനിക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വേറെ എന്താ വെച്ചാല് സിമ്പിൾ ആയിട്ടുള്ള വഴി, ആ വഴി പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും പക്ഷെ പോസിബിലിറ്റി കുറച്ച് കുറവാണ്. സ്റ്റുഡന്റ് വിസയിൽ ഒരു രാജ്യത്തേക്ക് പോയാൽ, അത് ഏത് രാജ്യത്തായിക്കോട്ടെ, നമ്മളെ 2 കൊല്ലം, 1-2, 1-2, 3 കൊല്ലം, എത്ര കൊല്ലം കോഴ്സ് വെച്ചാൽ ആ കോഴ്സ് നമ്മൾ പഠിക്കുന്ന ടൈമില് നമ്മൾ ആ രാജ്യത്തെ പറ്റി അറിയണം, ആ രാജ്യത്തെ ഭാഷ നമ്മൾ നാവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ നാട്ടിലിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഇപ്പൊ അമേരിക്കയിലും കാനഡയിലും ഒക്കെ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്, നമ്മളെ ഭാഗത്തൊക്കെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ഇപ്പൊ നമ്മൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താല് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ചിലപ്പോ നമ്മുടെ നാട്ടിൽ ചിലപ്പോ കേരള ഇംഗ്ലീഷ് ആയിരിക്കും ഉപയോഗിക്കട്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇവിടെ വന്നിട്ട് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ട്രൈ ചെയ്താല് നമ്മുടെ ആക്സെന്റ് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ സ്റ്റുഡന്റ് വിസയിലായി പോയി കഴിഞ്ഞാല് അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഭാഷയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോ അപ്പൊ നമ്മൾ ആ രീതിയിൽ സെറ്റായി. പിന്നെ നമുക്ക് ആ സമയത്തുള്ള പാർട്ട് ടൈം ജോലിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സംഭവം ആയി കഴിഞ്ഞാല് നമുക്ക് ആ റെസ്യൂം കുറച്ചുകൂടി പവർഫുൾ ആയാലും നമുക്ക് അത് കമ്പനിക്ക് അപ്ലൈ ചെയ്താല് അപ്പൊ നമുക്ക് ഇവിടെ അറിയാലോ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ചുറ്റോറും ഏത് കമ്പനികളാണ് മറ്റേ ഏതൊക്കെ ഷോപ്പുകളാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആണ് ഉള്ളത് വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് റെസ്യൂം കൊടുത്തിട്ട് കൈകാര്യം ചെയ്താല് ജോലി കിട്ടും. ഇതാണ് ജോലി കിട്ടാൻ കുറച്ച് പോസിബിലിറ്റി ഉള്ള സംഭവം. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ എറണാകുളത്ത് ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ ഒരു കമ്പനി എന്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന HGS പറഞ്ഞിട്ടുള്ളത് എന്താ, ഹിന്ദുജ ഗ്ലോബൽ സർവീസ് ആ തോന്നുന്നുണ്ട്. അതൊരു കോൾ സെന്ററിന്റെ കമ്പനിയാണ്, പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ഒരു ഇന്ത്യൻ ടച്ച് ആണ്. പക്ഷെ അവരൊക്കെ ഇവിടെ അതാ വർക്ക് ചെയ്യുന്നത്. അപ്പോ നമ്മളിപ്പോ നാട്ടിൽ അതാ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ 1-2 കൊല്ലം വർക്ക് ചെയ്താൽ ചിലപ്പോ നമ്മൾ അവിടുത്തെ സൂപ്പർവൈസറും മറ്റൊക്കെ നമ്മൾ ഔട്ട് സ്റ്റാൻഡിങ് ആയി തോന്നിക്കഴിഞ്ഞാല് നമുക്കത് ഓവർസീസ്ക്ക് അപ്ലൈ ചെയ്യാനും ബെനിഫിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ഇന്റർനാഷണൽ കമ്പനികളിൽ ട്രൈ ചെയ്യാൻ നോക്കുക. ചെറിയ ജോലി മതി, നമ്മൾ ആദ്യം തന്നെ വലിയ വലിയ സൂപ്പർവൈസറെ മാറ്റി നമ്മൾ BBA പഠിച്ചല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ അങ്ങനെ ഈ കുറെ പഠിച്ചതല്ലേ അപ്പൊ എനിക്ക് നല്ല ജോലി കിട്ടണമല്ലോ എന്ന്. ഈ അങ്ങനൊന്നുമില്ല, നമ്മുടെ എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആവുക. കാരണം പല കമ്പനികളിലും ഇന്റേണൽ ഹയറിംഗ് ആണ് നടക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യും, ഒരു സൂപ്പർവൈസർ എന്തെങ്കിലും
ജോബ് വേക്കൻസി വന്നാല് ആ അടിയിൽ കിടക്കണ എംപ്ലോയീസിൽ ആരെങ്കിലും സെറ്റ് ആണോ, അപ്പൊ അവനങ്ങോട്ട് ഹയർ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അത്ര ട്രെയിനിങ് കൊടുക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ രീതിയിൽ ട്രൈ ചെയ്യാം, ഒരു കമ്പനിയിൽ ചെറുതായിട്ട് കയറുക, എന്നിട്ട് നമ്മള് അവിടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ സെറ്റ് ആക്കി മാറ്റുക. അപ്പൊ അതൊക്കെയാണ് ഇതിനെ പറ്റി പറയുന്നത്. പിന്നെ ലോണിനെ പറ്റി പറയുമ്പോ നമുക്കിപ്പോ പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഇൻട്രസ്റ്റും കൊടുക്കണ്ട, പേയ്മെന്റ് കൊടുക്കണ്ട. കാരണം നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പടവ് പ്രദേശം നല്ലൊരു സ്കീം കൊടുക്കുന്നുണ്ട്. പല മാനേജർമാർക്കും അത് അറിയില്ല. കാരണം ഞാനത് പോയ ടൈമിൽ എനിക്കത് മനസ്സിലായി. എന്റെ കൂട്ടുകാർ ഒരുപാട് പേര്, മിസ് പറഞ്ഞ പോലെ എന്റെ ബാച്ച് കഴിഞ്ഞിട്ട് കുറെ പേര്, നമ്മുടെ കോളേജിലല്ലാത്തതായിട്ടുള്ള കുറെ പേര് പല ബാങ്കിൽ പോയിട്ടുണ്ട്. ആ മാനേജർമാർക്കൊന്നും ഈ സംഭവം അറിയുന്നില്ല. അപ്പോ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇപ്പൊ പേര് നോട്ട് ചെയ്യണമെന്നില്ല, എഡ്യൂക്കേഷൻ സ്കീം എന്നുള്ള സംഭവം ഇപ്പൊ നിങ്ങളെ മൈൻഡിൽ കയറിയിട്ടുണ്ടാവുമല്ലോ, ആ പേര് നിങ്ങൾക്ക് ഓർമ്മ ഇല്ലെങ്കിലും. അപ്പൊ ഡിഗ്രി കഴിഞ്ഞാല് എന്ത് ചെയ്യാം, പോണ ടൈമില് ഈ ഇങ്ങനെ സ്കീമുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ള സെറ്റാണ്. ചിലപ്പോ OBC കാറ്റഗറിക്ക് ആയിരിക്കും, പക്ഷെ പടപ്രദേശം അംബേദ്കറിന്റെ സ്കീം, അങ്ങനെ ഒന്ന് രണ്ട് സ്കീമുകൾ ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഈ ജോബ് അബ്രോഡ് എന്നുള്ളതിനെ പറ്റിട്ടല്ല കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക, മറ്റു പല കാര്യങ്ങളും. കാരണം അതാണ് എനിക്ക് കുറച്ച് ആവശ്യമായിട്ട് തോന്നിയത്. പിന്നെ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമാണ് അറിയുക. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ്, അതായത് നമ്മൾ സ്കില്ല് കൊണ്ടുവന്നാലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി നടക്കുക. അപ്പൊ നമുക്കൊരു നല്ലൊരു എയിം ഉണ്ടാവണം എന്നാണ് കുറെ പേര് പറയുക. പക്ഷെ എന്റെ ഒരു ഒപ്പീനിയനില് നല്ല ഒരു എയിം ഉണ്ടാവണെങ്കിൽ നല്ലത് നമ്മൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് ആ കാര്യം നമ്മൾ വൃത്തിയിൽ ചെയ്യാം. കാരണം എന്താ വെച്ചാല് രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോഴുള്ള കാര്യം നമ്മൾ ഇപ്പൊ തന്നെ എയിം ചെയ്താൽ ചിലപ്പോൾ ഈ ഒന്ന് രണ്ട് കൊല്ലത്തിൽ നമുക്ക് കൂടുതൽ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു എയിം വെച്ചു, അടുത്ത പോലെ എനിക്ക് വേറെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി, നല്ലൊരു എയിമാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കൊല്ലം ഞാൻ മറ്റേതിന് വേണ്ടി വർക്ക് ചെയ്ത് വേസ്റ്റ് ആയില്ലായിരുന്നു. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഡിഗ്രി പഠിക്കുക, കുഴപ്പമില്ലാതെ വൃത്തിയിൽ പഠിക്കുക, മിസ്സന്മാര് പറഞ്ഞതും അവിടുത്തെ മാനേജ്മെന്റ് ഇവന്റ്സും ആയിട്ട് അവിടെ അടിച്ചു പൊളിക്കുക. പിന്നെ അതിൽ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറ്റുകയാണെങ്കിൽ വേറെ രീതിയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ വല്ല കേക്ക് ഉണ്ടാക്കലോ പെറ്റ്സിനെ വളർത്തലോ അങ്ങനെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വ്ലോഗ് ചെയ്യുക, അത്തരം കാര്യങ്ങളോ, അല്ലെങ്കിൽ SAP പഠിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ റെസ്യൂമിൽ നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് ബിൽഡ് ചെയ്തെടുക്കണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്താല് നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ലൈഫാണ്. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർ 10th class പഠിക്കാത്ത അവർക്ക് നല്ല ബില്യനർ ആവാം. MA യൂസഫ് അലി ഒക്കെ ഡിഗ്രിയോ കാര്യങ്ങളോ പഠിച്ചോ നിൽക്കുന്ന എനിക്കറിയില്ല. അപ്പോ നമ്മളെ കരിയർ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒന്നുമല്ല, നമ്മുടെ ലൈഫാണ്. കാരണം നമ്മൾ ഇനി അടുത്ത സമയങ്ങളിൽ ഇനി ജീവിക്കേണ്ടത് കരിയറിലാണ്. ഇപ്പോ എനിക്കിപ്പോ മറ്റേ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, പക്ഷെ എന്റെ വീട്ടുകാർക്ക് എനിക്ക് മാനേജറോ മറ്റോ ആയിട്ടാ കണ്ടത് എങ്കിൽ എനിക്കത് പറ്റില്ല. കാരണം ഞാൻ വീട്ടുകാരിലല്ലോ ജീവിക്കണം, ഞാനല്ലോ റെസ്റ്റ് ഓഫ് ലൈഫ് ഞാനല്ലേ ജീവിക്കേണ്ടത്. അപ്പൊ അതാണ് കരിയർ ഈസ് നത്തിങ് ബട്ട് ലൈഫ്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ? കുറച്ച് കൂടിയ സംശയമുണ്ട്, സോറി. ഹലോ, കേൾക്കുന്നില്ലേ? കാനഡയിൽ വർക്ക് ചെയ്യുമ്പോൾ വീക്കിലി എത്ര മണിക്കൂറാ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലിമിറ്റേഷൻസ് ഉണ്ടോ? സ്റ്റുഡന്റ് ആയിരിക്കുന്ന ടൈമിൽ ലീഗലായിട്ട് നമുക്ക് 20 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുക. അത് ഓരോ പ്രൊവിൻസിലും ഓരോ തരത്തിലുള്ള ഏർണിങ്സ് ആണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന നോവസ്കോഷ്യ എന്നുള്ള പ്രൊവിൻസ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് ആണ്, ഇവിടെ വാക്ക് വേറെ യൂസ് ചെയ്യുന്നത് മാത്രം. $12 $50-55 അതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഹവർലി പേയ്മെന്റ്. ഒൻഡാരയിലായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത്, അവിടെ $14 ആയിരുന്നു. ഓരോ പ്രൊവിൻസിലും ഏറെക്കുറെ ഈ റേഞ്ചിലാണ് കളിക്കുന്നത്. 20 മണിക്കൂറാണ് പറ്റുക എങ്കിൽ പോലും ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാല് സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ എന്നുള്ള ഒരു നമ്പർ കിട്ടും. ആ നമ്പറിലാണ്, നമ്പറിന്റെ ബേസിലാണ് നമുക്ക് പേയ്മെന്റ് നമുക്ക് നമ്മുടെ പേയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എത്ര അവറ വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റിന് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സിന്നും ബാങ്ക് ത്രൂ അല്ലാണ്ട് നമ്മൾ 20 മണിക്കൂറിന് കൂടുതൽ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യും. ചിലപ്പോഴല്ല, മിക്കവാറും എല്ലാവരും വർക്ക് ചെയ്യും. കാരണം എന്നാലേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ എംപ്ലോയറെ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. പക്ഷെ എല്ലാ പ്രൊവിൻസുകളും ക്യാഷ് അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നിടത്തൊക്കെ കൂടുതൽ വൈറ്റ്സും മറ്റുള്ളവരൊക്കെ ആയതുകൊണ്ട് കൂടുതലും അങ്ങനെ ക്യാഷ് കിട്ടുന്ന പരിപാടിയില്ല. പക്ഷെ ഞാൻ മുന്നേ നിന്ന് എൻ്റെ അറിയില്ല, അവിടെ ഭയങ്കര മൾട്ടി കൾച്ചറലാണ്. ഞാൻ ഏകദേശം ഒരു മൂന്നര കൊല്ലം ഞാൻ അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര മൾട്ടി കൾച്ചർ എല്ലാ ഉടായ്പും നടക്കുന്ന സംഭവമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പിസയില് ഡെലിവറിക്ക് പോവുകയോ അല്ലെങ്കിൽ വല്ല റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 മണിക്കൂറിന് പ്ലസ് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 14 മണിക്കൂറാണ് അവിടെ എങ്കിലും അവർ ചിലപ്പോൾ $10 കിട്ടും. അപ്പൊ അവർക്കും വെച്ച് നമുക്കും വെച്ച് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യുക, അവർക്ക് $4 കുറച്ചിട്ട് തന്നാൽ മതി. ആൻസർ ചെയ്തു ഞാൻ. ഓക്കെ, താങ്ക്സ്. നോ പ്രോബ്ലം.
പിന്നെ എനിക്ക് ഈ ലോജിസ്റ്റിക്കിനെ പറ്റിയിട്ട് ഒരു ഡൗട്ട് ഉള്ളത്, പറയൂ. നമ്മൾ ഈ ലോജിസ്റ്റിക് ചെയ്യുമ്പോഴേ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇയർ എടുക്കുക നല്ലത് അതോ MBA ഒപ്പം ചെയ്യാൻ നല്ലത്? ഈ മറ്റേ ഞാൻ മനസ്സിലാക്കുന്ന ലോജിസ്റ്റിക്സ്, ഈ ലോജിസ്റ്റിക്സ് കൊടുക്കുന്ന പല കോളേജുകളും യൂണിവേഴ്സിറ്റികളും മറ്റൊന്നുമല്ല, കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പൊ എന്റെ ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ എന്റെ സേഫ് എക്സ്പ്രസ് എന്നുള്ള ലോജിസ്റ്റിക്സ് കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത്, അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, ചെറിയ ഓരോ സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് ഓൺലൈനായിട്ട് കുറേ കോഴ്സുകൾ ചെയ്യാം, ഒരുപാട് ഓൺലൈൻ കോഴ്സുകളുണ്ട്. നമ്മൾ ശരിക്കും വില്ലിങ് കാണിച്ചെങ്കിൽ ഞാൻ ഒരാൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റുന്നത് കുറെ കൂടി ഇതാണ്, അതായത് ഓൺലൈൻ കോഴ്സാണ്. പിന്നെ MBA ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് അവിടുന്ന് സ്കില്ല് കിട്ടുന്നുണ്ടെങ്കിലാണ് അത് കുറച്ചുകൂടി ബെനിഫിറ്റ്. അതായത് MBA വീണ്ടും ഇപ്പൊ BBA പോലെ തന്നെ വേറെ ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBA പോലെ തന്നെ കുറെ കൂടി തിയറി ബേസ് ആണെങ്കിൽ വെറുതെ പോയിട്ട് MBA ചെയ്യുന്നത് കാര്യം ഉണ്ടോ എന്നൊക്കെ അറിയില്ല. അങ്ങനെ ചിലപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മളൊരു കുഴപ്പമില്ലാതെ ചെറിയൊരു ഫാമിലി വർക്ക് ചെയ്യലും പ്ലസ് പാർട്ട് ടൈം ആയിട്ട്, പാർട്ട് ടൈം നല്ല പറയാം എന്താണ് മറ്റേ സൈഡ് ആയിട്ട് പഠിക്കുന്ന എന്താ പറയാ എക്സിക്യൂട്ടീവ് MBA അല്ല, നമ്മള് സൈഡ് ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് പഠിക്കും. അതന്നെ തോന്നുന്ന എന്റെ വാക്ക് ഡിസ്റ്റന്റ് ആയിട്ട് അതെടുക്ക. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നാൽ അവർ ചോദിക്കൂല നിങ്ങളിത് ഫുൾ ടൈം ആണോ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ടാണോ നിങ്ങള് ലോജിസ്റ്റിക്സ് പഠിച്ചെന്ന് അവർ ചോദിക്കണില്ല. അപ്പൊ ഒരു പക്ഷെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാത്ത ചെറിയ ഫാമിലി, ഇപ്പൊ ഞാൻ മറ്റേ പഠിക്കുന്ന ടൈമില് ഒരു വാട്ടർ പ്യൂരിഫയറിന്റെ ഒരു കമ്പനി ഞാൻ അവിടെ ഹയറിംഗിന് വന്നിരുന്നു, ഒരു ജോബ് ഫെയർ നടന്നു തോന്നുന്നു ഞങ്ങൾ പഠിക്കുന്ന ടൈമില്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് കുറച്ചുപേരെ ഹയർ ചെയ്തു, അതിൽ ഒന്ന് ഇന്നെ ഹയർ ചെയ്തിരുന്നു, അതിനെത്ര എനിക്ക് ഓഫർ ചെയ്ത് 10,000 ആണ് തോന്നുന്നുണ്ടോ, എനിക്ക് ഓർമ്മയില്ല. 10,000 പ്ലസ് ഇൻസെന്റീവ് ആയിരിക്കും, പിന്നെ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ കമ്മീഷൻ ഉണ്ടായിരിക്കും. അപ്പോ അങ്ങനത്തെ ഒരു ഫേമിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ആവും ചെയ്തു. പിന്നെ നമ്മൾ ഒഴിവുണ്ടാവുന്ന സമയത്ത് ഈ ഡിസ്റ്റന്റ് ആയിട്ട് MBA ലോജിസ്റ്റിക്സോ മറ്റു കാര്യങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ ഇനിയിപ്പോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല സ്കില്ലോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിട്ട് ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോ അസെറ്റ് ആയിരിക്കാം. ഓക്കെ ഓക്കെ താങ്ക് യു. ഞാൻ ഒരു വട്ടം ഞാൻ ഒരു ജ്യൂസ് ബാറിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് ആ കമ്പനിക്ക് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിരുന്നു. ആ പെൺകുട്ടി 2-3 കൊല്ലമായിട്ട് നാട്ടിൽ പോയിട്ടില്ല, നമ്മള് മലയാളി തന്നെയാണ്. അപ്പൊ ഞാനൊരു 1 ദിവസം 5-6 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ 10 മണിക്കൂർ 7 ദിവസം വർക്ക് ചെയ്തിട്ട് എന്റെ ഇരട്ടി ഏണിങ്സ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഇവിടെ ആൺകുട്ടി പെൺകുട്ടി ഒന്നും ഇല്ല, പെൺകുട്ടികളുടെ സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല. അപ്പോ ആർക്കും ഒന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരുപാട് ഗേൾസ് എന്റെ അടുത്ത് എൻക്വയറി ചെയ്തിരുന്നു എങ്ങനെയാണ് ഇങ്ങോട്ട് വരലും കാര്യങ്ങളൊക്കെ. നമുക്ക് പരിചയമുള്ള കുറെ ഗേൾസും ഉണ്ട്, അപ്പൊ ആർക്കും സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ കൾച്ചർ വ്യത്യാസമൊന്നുമില്ല, ഇവിടെ ഭയങ്കര ഫ്രീഡ് ആണ് ഗേൾസിന് പ്രത്യേകിച്ച്. ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി ഫ്രീഡ് ആണ് ഇവിടെ ഗേൾസ് പെൺകുട്ടികൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടത്. അപ്പൊ നമ്മൾ സ്വപ്നം കാണാനാവുന്നതല്ല, ആർക്കും എങ്ങനെ വേണമെങ്കിലും വളരാട്ടോ. നമ്മൾ ഈ ഡിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റിന് വാല്യൂ വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല, നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ അവർ എന്ത് എവിടെ നിന്ന് മിക്കവാറും നോക്കുന്നില്ല. നമ്മള് എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് എവിടെയാണ് നമുക്ക് ജോബ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് അത് പോണത്. നമ്മൾ ചെയ്തു നിങ്ങളെ പലയിടത്തും ഞാൻ ജോലി അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 100-200 റേഞ്ചിലേക്ക് ഞാൻ ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിൽ മിക്കവാറും അവർ ചോദിക്കുന്നത് വാട്ട്സ് യുവർ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ അതില് സ്ക്രോൾ ഡൗൺ ബോക്സ് ആണ് പലതും ഉള്ളത്. ഇവിടെ ഒന്ന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡീഡ് എന്നുള്ള സൈറ്റ് ആണ്, അത് അവിടെ ഉണ്ട് തോന്നുന്നു, ലോകത്തൊപ്പം പലയിടത്തും ഉണ്ട്. അപ്പൊ അതിൽ ചോദിക്കുന്ന അതിലെ സ്ക്രോൾ ഡൗൺ ബോക്സിൽ ഒന്ന് ബാച്ചിലേഴ്സ് ആണ്, പിന്നെ അതിന്റെ മേലേക്ക് എന്താ മാസ്റ്റേഴ്സ് ഡോക്ടറേറ്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ബാച്ചിലേഴ്സ് സെലക്ട് ചെയ്യണം, അല്ലാണ്ട് അത് മറ്റേ ഫുൾ ടൈം ആണോ മറ്റേ ഡിസ്റ്റന്റ് ആണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നില്ല. മാത്രല്ല ആ സമയത്ത് നിങ്ങൾക്ക് ഈ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര അസെറ്റ് ആണ്. റെസ്യൂം ഇങ്ങനെ കാണണം, റെസ്യൂം നല്ല അടിപൊളിയായിട്ട് കാണണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേക്കുണ്ടാക്കിയതൊക്കെ ചെയ്യാൻ പറ്റേ, പെറ്റ്സിനെ വളർത്തി ചെയ്യാൻ പറ്റേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. മിസ്,
മിസ് ഇവിടെ ഉണ്ടായിരുന്നോ? മിസ് സൗണ്ട് ഉണ്ടാക്കിയില്ലല്ലോ. ഞാൻ അവിടെ ഇന്നൊക്കെ കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഷെയ്ദ മിസ് ഉണ്ടോ അവിടെ? ഷെയ്ദ മിസ് ഇല്ലാന്നൊക്കെ തോന്നുന്നു. ആ ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും ചെയ്യണോ? കുട്ടികള് ഒരു ഇവാലുവേഷൻ പറഞ്ഞാ, പ്രോഗ്രാം എങ്ങനെ ഉണ്ടായി, ഒരു ഫീഡ്ബാക്ക് പറഞ്ഞേ. പ്രോഗ്രാം അടിപൊളി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഒഫീഷ്യലായിട്ട് നന്ദി മറച്ചിലാണ് എന്റെ ജോലി. അപ്പൊ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ സഹദിന്റെ ബാച്ചാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ആദ്യമായിട്ട് മാനേജ്മെന്റ് ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്ത് നമ്മളത് നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് 10-80 കുട്ടികള് നമ്മുടെ കോളേജിന്റെ ചുറ്റുപാടുള്ള 10-30 കോളേജിൽ നിന്ന് വന്നിട്ടാണ് നമ്മളെ പരിപാടി അന്ന് നടത്തിയത്. ഓർമ്മയില്ലേ സഹദ? ഈ പ്രോഗ്രാമില് കൊറേ സ്ഥലത്ത് സഹദ് ആ മാനേജ്മെന്റ് ഫെസ്റ്റ് എന്നുള്ളത് ഉപയോഗിച്ചു. ആ വാക്ക് സഹദിന്റെ ബാച്ചിന്റെ പ്രത്യേകത പറഞ്ഞാൽ ആ ഒരു ടീം ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, ബോയ്സും ഗേൾസും പറഞ്ഞ എന്താ പറയാ, അത്ര സ്ട്രോങ് ടീമായിരുന്നു. അതുകൊണ്ടാണ് വളരെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ യു ജി ലെവലിലൊന്നും ഇത്ര വലിയ രീതിയിൽ ഒരു മാനേജ്മെന്റ് ഫെസ്റ്റ് ഒരു കോളേജ് നടത്താറില്ല. നമുക്കാണെങ്കിൽ ഫണ്ട് ഉണ്ടാകുന്നില്ല, ഈ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൾ കാശ് തരാം, ആ ഫണ്ട് എടുക്കാം, ഈ ഫണ്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞേ. ഇവര് കാറൊക്കെ വിളിച്ച് കാറില് മറ്റുള്ള കോളേജിലൊക്കെ പോയി ക്ഷണിച്ച് പ്രോഗ്രാമൊക്കെ നടത്തി ചീഫ് ഗസ്റ്റിനുള്ള പൈസ കാശ് കൊടുക്കണം, അതൊക്കെ ഏർപ്പാടാക്കി അവസാനം കുട്ടികൾക്ക് കുറെ കാശും കിട്ടിയില്ല. പക്ഷേ കുട്ടികളിൽ നിന്ന് കുറെ കാര്യം പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി വികസന ഡിഗ്രി സ്റ്റുഡൻസിനെ കൊണ്ട് നമുക്ക് കൊറോണയൊക്കെ മാറുന്ന സമയത്ത് എന്തായാലും മാനേജ്മെന്റ് ഫെസ്റ്റ് എന്നുള്ള പ്രോഗ്രാം ചെയ്യിക്കണം. സഹദിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജെന്യുവിൻ ആയിട്ട് വലിയ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നും ഇല്ലാണ്ട് ഉള്ള കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടാണ് സഹദ് പറഞ്ഞിരുന്നത്. അത് കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. കൊറേ കാര്യം കൊറേ ടിപ്സ് തന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനും അതിനെപ്പറ്റി ചിന്തിക്കാനും, ഇപ്പഴല്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ചിന്തയില് അത് വരുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഭാവിക്ക് ലിങ്ക്ഡ്ഇൻ അതിൽ സെർച്ച് ചെയ്യുക, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പാർട്ട് ടൈം ജോബ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക, ഈ ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെ. ഞാനും കേട്ടിട്ടുണ്ട് പല എന്താ പറയാ, പല സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് ഗുഡ്സ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേറെ ആമസോൺ കൂടെ പോലത്തുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റും. അതുപോലെ സാപ്പ് ചെയ്യാൻ പറ്റി നല്ലതാണ്, IELTS കോഴ്സ് ചെയ്യുക. ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ടിപ്സും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് സഹദ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഹദിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എല്ലാ ടീച്ചർമാരുടെയും വിദ്യാർത്ഥികളുടെ ഒക്കെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഡേയും ലാസ്റ്റ് സെഷനും ആണത്. അപ്പൊ ഇത്രയും ദിവസം 7-8 ദിവസമാണ് കുട്ടികള്, 2 സെഷൻ വീതം ഒരു ദിവസം, രാവിലെ ഒരു പ്രോഗ്രാം, രാത്രി 8 മണിക്ക് ഒരു പ്രോഗ്രാം. അങ്ങനെ ആ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രെങ്ത് നല്ല സ്ട്രെങ്ത് 40 കുട്ടികളുണ്ട്. അപ്പൊ 40 മേലെ കുട്ടികള് എല്ലാ ദിവസവും പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവര് അത്രയും റിസോഴ്സ്ഫുൾ ആയിട്ടാണ് ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും അലുമിനീസ് ആയിട്ട് ടോക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു വേറൊരു എന്താ പറയാ അക്കാഡമിഷനെ കൊണ്ട് ടോക്ക് നടത്തുന്ന പോലെയല്ല, നിങ്ങൾ ഇൻഡസ്ട്രിയിലും മാർക്കറ്റിലുള്ള ആൾക്കാരെ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഈവൻ ടീച്ചർമാരെ ഞങ്ങൾക്ക് പോലും അറിയണില്ല ഈ ജോബ് മാർക്കറ്റിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താണെന്നത്. അപ്പൊ വളരെ ജെന്യുവിൻ ആയിട്ടാണ് കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഈ ക്ലാസ്സിൽ നിന്ന് സ്വയം ഇത്രയും ക്ലാസ് വിട്ടിട്ട് നിങ്ങൾക്ക് ഓരോ ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ കുട്ടികൾ തന്നെ 1-2 പേരെയും മൊത്തം പ്രോഗ്രാമിനെ പറ്റി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് പറഞ്ഞേ, നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ല് കിട്ടിയെന്ന് മനസ്സിലാക്കട്ടെ. രാജ്മിസേ, ഞാനേ സഹദ് ഷഹീദ മിസ്സിന്റെ കാര്യം ചോദിച്ചോണ്ട് പറയാണേ. സിമി എന്നോട് പറഞ്ഞ് ഷഹീദ മിസ്സിനെ ആദ്യമായിട്ട് ഉമ്മച്ചി എന്ന് വിളിച്ച ആളാണ് സഹദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ അടുത്ത് ഷഹീദ മിസ് ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആകപ്പാടെ പുപ്പാത നമ്മളോട് കൺസേൺഡ് ആയി ചോദിച്ചു സഹദിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണ്ടോ എന്നാണ്. അപ്പൊ എനിക്കത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു ടീച്ചറിനെ ഒരു സ്റ്റുഡന്റ് ഒരു അമ്മയുടെ സ്ഥാനത്ത് കാണാന്ന് പറയും, തിരിച്ച് ഒരു മകനോടുള്ള കൺസേണോട് കൂടി ഇത് ടീച്ചർ ചിരിക്കി ചോദിക്കാൻ പറയുമ്പോ നമുക്ക് ഊഹിക്കാം ഒരു നല്ലൊരു റിലേഷനും ടീച്ചേഴ്സായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ബാച്ചാണെന്ന്.
അപ്പൊ എനിക്കത് സഹദ് ഷെയ്ദ മിസ്സിന്റെ കാര്യം ചോദിച്ചോണ്ട് ഞാൻ എടുത്തു പറഞ്ഞതാണ്. പിന്നെ മിസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സഹദിനെ എങ്ങനെ സ്റ്റേ ബാക്ക് ചെയ്യണ്ടല്ലോ നമ്മുടെ സെഷൻ, നമുക്ക് കുട്ടികൾക്കുള്ള ഫീഡ്ബാക്ക് സഹദിന് അത് കഴിഞ്ഞ് ചോദിക്കല്ലേ മിസ്? നല്ലത്,